ഹലോ, നമസ്കാരം. ഇന്ന് കേരളപ്പിറവിയാണല്ലോ. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ കേരളപ്പിറവി ദിന ആശംസകൾ നേരുന്നു. അപ്പം ഞാൻ ഇന്നലെയും ഇനി ഞാൻ നോക്കുക ഓരോ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ കൃത്യമായിട്ട് വന്ന് അതും ആദ്യം തൊട്ട് അവസാനം വരെ കേട്ട് വേണം എന്ത് ചെയ്യാൻ, കമൻറ്റ് വന്ന് എഴുതാൻ. ആരെയും കുറ്റപ്പെടുത്താനോ ഇതിന് ആരെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഒരിക്കലും ഈശ്വരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളിലുള്ള ദൈവിക സാന്നിധ്യത്തെ നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് എന്ത് ചെയ്തത് ഞാൻ പറഞ്ഞത്. ദൈവികതയുള്ള ഒരു മനുഷ്യന് ആർക്കും ആരെയും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊല്ലുവാനോ വേദനിപ്പിക്കുവാനോ അല്ലെങ്കിൽ ദുഷിക്കുവാനോ ഒന്നും പറ്റത്തില്ല. അതായത് നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ, നമ്മൾ ചിലപ്പോൾ എല്ലാം തികഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ പണം കൊണ്ടും സൗന്ദര്യം കൊണ്ടും എല്ലാം കൊണ്ടും തികഞ്ഞവരായിരിക്കാം. അപ്പം അങ്ങനെ ഇല്ലാത്ത ആളുകളെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ദുഷിക്കുവാൻ പാടില്ല. അവർ ചിലപ്പം പണം ഉണ്ടായിട്ട് ചിലപ്പോൾ അങ്ങനെ ആയതായിരിക്കാം, അല്ലെ, അവർ നല്ല വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം, നല്ല കഴിവുള്ളവരായിരിക്കാം. അപ്പം നമ്മളെ കഴിഞ്ഞും കൂടുതൽ മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രേഷ്ഠരെന്ന് എണ്ണണം. അപ്പം അങ്ങനെ എണ്ണുമ്പോഴത്തേക്കും നമ്മൾക്കവിടെ എന്ത് ചെയ്യാണ് ദൈവികത എന്ന് പറയുന്നത്, ഈശ്വരന് നമ്മളോട് സ്നേഹം കൂടുകയാണ് ചെയ്യുന്നത്. നമ്മളെ കഴിഞ്ഞും കൂടുതൽ മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണുമ്പോൾ അവിടെ ദൈവികതയ്ക്ക് എന്ത് ചെയ്യാണ് നമ്മൾ സ്ഥാനം, നമുക്ക് എന്ത് ചെയ്യും, ദൈവികതയിലേക്ക് ഉള്ള ഈശ്വരനുമായിട്ട് നമ്മളുള്ള ബന്ധത്തിന് എന്ത് ചെയ്യും, അവിടെ സ്ഥാനം ദൈവം കൂടുതൽ തരികയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ താഴ്മ, വിനയം, സ്നേഹം ഇതൊക്കെ എന്ത് ചെയ്യും, ഉടലെടുക്കും. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം വന്നിട്ട് എന്ത് ചെയ്യാൻ, കമൻ്റ് എഴുതാൻ. പിന്നെ മനുഷ്യർക്ക് പറ്റുന്ന തെറ്റാണ് ഓരോരോ എന്ത് ചെയ്യുക, മനുഷ്യരിലുള്ള ദൈവികതയെ അവിടെ അവരിലൊരു ദൈവിക സാന്നിധ്യമുണ്ട്, അതിനെ പോയിട്ട് നിങ്ങൾ ഈശ്വരനെ ആക്കാൻ പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവിടെ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുകയാണ് അവിടെ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയാണ്. അത് ആദ്യം എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് പറഞ്ഞതല്ല, പറഞ്ഞത് ആൾക്കാണെന്നും മനസ്സിലായി കാണുമെന്നും ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകരുത്. ഒരു മനുഷ്യരിലുള്ള നന്മയെ നമ്മൾ തിരിച്ചറിയാനും നന്മയെ നമ്മൾ കണ്ടെത്താനും പഠിക്കുക. അതുമാത്രം, നിങ്ങൾക്ക് നല്ലത് മാത്രം നിങ്ങൾ എടുത്താൽ മതി, അവരിലുള്ള ദുഷിപ്പിനെ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്ന സമയത്താണ് ഇരുന്ന് എന്ത് ചെയ്യുന്നത്, വീഡിയോ ചെയ്യുന്നത്. ഇന്ന് 1-ാം തീയതി ചൊവ്വാഴ്ചയൊക്കെ ആയിരുന്നു. ഇന്ന് രാവിലെ തന്നെ എന്ത് ചെയ്തു, അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ഉൾപ്പെടുത്താനോ ഒന്നും വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾ എന്ത് ചെയ്തത്, എന്നെ 10 പേരെ സ്നേഹിച്ചുള്ളെങ്കിലും ആ 10 പേരുടെ യഥാർത്ഥമായിട്ടുള്ള സ്നേഹം മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ലാതെ ഞാൻ എന്താണെന്നറിയാനും ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, വീഡിയോയിലോട്ട് കടന്നു വരരുത്. എനിക്ക് ഞാൻ ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റുകളും ഉള്ളൊരു വ്യക്തിയല്ല, എനിക്ക് ആരോടും ഒരു താല്പര്യവും എനിക്കില്ല. എനിക്ക് എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എന്നെ സ്നേഹിക്കുന്നവരോട് എനിക്കും എന്ത് ചെയ്യുന്നുണ്ട്, സഹോദര സ്നേഹം. ആ ഒരു ബന്ധത്തിലാണ് ഞാൻ എല്ലാവരെയും കാണുകയും എടുക്കുകയും ചെയ്യുന്നത്. എല്ലാവരും സുഖമായിരിക്കുന്നു, ചായയൊക്കെ കുടിച്ചോ രാവിലെ? അപ്പം ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്.